ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, കറാച്ചി കിങ്സ് വേഴ്സസ് ഇസ്ലാമാബാദ് യുണൈറ്റഡ്, ഓക്കെ, ഈ രണ്ട് ടീമിൻ്റെയും പ്രെഡിക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ മത്സരം നടക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ കറക്റ്റ് 8 മണിക്കാണ് കേട്ടോ മത്സരം നടക്കുന്നത്. അപ്പോൾ മത്സരം നടക്കുന്നത് കറാച്ചി പിച്ചിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കറാച്ചി പിച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ പി എസ് എൽ മത്സരങ്ങളെല്ലാം നടക്കുന്നത് ഈ ഒരു സെയിം ഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസൊക്കെ നോക്കാം ഈ ഒരു മാച്ചിൽ. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് ലോസായി എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി, അതായത് നിങ്ങൾക്ക് ലോസ് എന്നൊക്കെ ഒന്ന് കരകയറാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു നല്ലൊരു പ്രെഡിക്ഷൻ വീഡിയോ ആയിരിക്കും. കാരണം ഏത് ക്രിക്കറ്റ് കളിക്കാൻ അറിയാത്ത ഒരാൾക്കും നന്നായി മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ടീം എങ്ങനെ ഇടണം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും, അതുറപ്പ് തരാം ഞാൻ. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുള്ളാവും. സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിവ്യൂയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഈ ഒരു പിച്ച് നടക്കുന്നത് കറാച്ചി ഗ്രൗണ്ട്, സോറി, മത്സരം നടക്കുന്നത് കറാച്ചിയിലാണ്, ആ ഒരു ഗ്രൗണ്ടിൽ, അതായത് നാഷണൽ സ്റ്റേഡിയത്തിലാണ്. പിച്ചൊക്കെ ഭയങ്കര അടുത്താണ്, അതായത് ബൗണ്ടറി ഡിസ്റ്റൻസൊക്കെ 60 മീറ്ററും 63 മീറ്ററും, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് 63 മീറ്ററും, സ്ട്രെയിറ്റ് മാത്രം 73 മീറ്റേഴ്സൊക്കെ ഉള്ളൂ. പെട്ടെന്ന് സിറ്റ്സൊക്കെ അടിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ വിക്കറ്റൊക്കെ പെട്ടെന്ന് പോകും. അതൊക്കെ ഞാൻ ക്ലിയറായി പറഞ്ഞുതരാം. ഇവിടെ ഫസ്റ്റ് ബാറ്റിംഗ് ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 122 റൺസാണ്. അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ബാറ്റിംഗ് വിന്നിംഗ് പെർസെൻറ്റേജ് 34% ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹയസ്റ്റ് ചേസിങ് സ്കോർ 250 റൺസാണ്. വിക്കറ്റ് കൂടുതലും കിട്ടുന്നത് ഫാസ്റ്റ് ബോളേഴ്സിനാണ്, 76% ഫാസ്റ്റ് ബോളേഴ്സിനും ബാക്കി 23% സ്പിന്നേഴ്സിനുമാണ് കിട്ടുന്നത്. അപ്പോൾ കൂടുതലും ഡെത്ത് ഓവേഴ്സിലാണ് ഇവിടെ വിക്കറ്റ് വീഴുന്നത്. അപ്പോൾ ഡെത്ത് ഓവേഴ്സ് ചെയ്യുന്ന ആരാണ്, ആരെയൊക്കെ ഡെത്ത് ഓവേഴ്സ് മെയിനായിട്ട് വിക്കറ്റ് കിട്ടുന്ന ആർക്കൊക്കെയാണ് അവരൊക്കെ എടുക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ ഒരു പിച്ചിൽ കാണുന്ന മത്സരങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ, പാകിസ്ഥാൻ പ്രീമിയർ ലീഗ് ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് ദ കറാച്ചി കിങ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലെ നടന്ന ഒരു മത്സരമാണ്, ജസ്റ്റ് നമുക്ക് അതൊന്ന് എടുത്തു നോക്കാം. ആഡൊക്കെ വരുന്നുണ്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഫോ പോയി കഴിഞ്ഞാൽ പിച്ച് നമ്മുടെ കറാച്ചി തന്നെയാണ്. ഇവിടെ സ്കോർ ബോർഡ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീമിന് 3 വിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. ഓപ്പണേഴ്സ് നല്ല റൺസ് സ്കോർ ചെയ്തു, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ആർക്ക് ടോസ് കിട്ടിയാലും അവർ ബൗളിങ് ചൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമാണ് ഇവിടെ കഴിഞ്ഞ ഒരു 15 മത്സരം എടുത്ത് നോക്കിയാൽ അതിൽ 10 എണ്ണം ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീമാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീം ഏതാണോ ആ ടീമിന് സപ്പോർട്ടീവായിട്ട് ടീം ഇടുക. മിനി ജിയിലൊക്കെ ക്രാക്ക് ചെയ്യാൻ സിമ്പിളാണ്, ഞാൻ ടിപ്സൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ അതൊന്നും എടുത്ത് പേടിക്കേണ്ട, എന്തായാലും ഞാൻ ടിപ്സ് ഒരുപാട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ നോക്കിക്കോ, ഇവിടെ എല്ലാവരും 35 റൺസ്, 82 റൺസ്, 25 റൺസ്, 51 കണ്ടില്ലേ, എല്ലാവരും നല്ല സ്കോറ് ഇവിടെ സ്കോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിക്കറ്റ് കൂടുതൽ കിട്ടിയിരിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ഒരു സ്പിന്നറും 2 സ്പിന്നറും ഒരു ഫാസ്റ്റ് ബൗളേഴ്സിനുമാണ് ഇവിടെ വിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ്, അതായത് ഫസ്റ്റ് ബൗളിംഗ് ചെയ്യുന്ന ടീമിലത്തെ ബൗളേഴ്സിനെ കാര്യമായിട്ട് എടുക്കേ വേണ്ട, ഡെത്ത് ഓവേഴ്സ് ചെയ്യുന്ന 1-2 ആളെ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇത് സെക്കൻഡ് ബാറ്റിംഗ് ആണ്. സെക്കൻഡ് ബാറ്റിങ്ങിൽ നിങ്ങൾ സ്കോർ നോക്കിയോ, ഓപ്പണിംഗ് ഇറങ്ങുന്ന ഒരാളോ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ ഇറങ്ങുന്ന ഒരാളോ 30+ പോകത്തുള്ളൂ, ബാക്കി ആരും പോകത്തില്ല. അതാണ് ഈ ഒരു സെക്കൻഡ് ബാറ്റിങ്ങിൻ്റെ പ്രത്യേകത. അത് രണ്ട് പേര് ഏതെങ്കിലും ഒരാളെ നിങ്ങൾ എടുത്താൽ മതി, അഥവാ എടുത്തില്ലെങ്കിൽ കൂടെ വേറെ ഏതെങ്കിലും ഒരാൾ 15 or 20 റൺസ് എടുത്താൽ തന്നെ നല്ല പോയിൻ്റ് കയറും. ഇവിടെ കണ്ടില്ലേ, പെട്ടെന്ന് എല്ലാവരും ഔട്ടായി പോവുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ധനിക്കാണ്, ഫസ്റ്റ് ബൗളറാണ്, ഒരു യങ് പ്ലെയറാണ്. 3 വിക്കറ്റ് കിട്ടി. അതുപോലെ തന്നെ ബ്ലെസ്സിങ്, ആ ഒരു പുള്ളിക്കും 1 വിക്കറ്റ് കിട്ടി. രണ്ടുപേരും ഫാസ്റ്റ് ബൗളേഴ്സാണ്. പിന്നെ ഇമ്രാൻ താഹിറിന്, അതായത് സെക്കൻഡ് ഇന്നിങ്സിൽ സ്പിന്നേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം ക്യാച്ച് കിട്ടാൻ ഹൈലി ചാൻസസ് ഉണ്ട്. അപ്പോൾ
ഇമ്രാൻ താഹിറിനെയൊക്കെ, അതായത് സ്പിന്നേഴ്സിനെയും സെക്കൻഡ് ഇന്നിങ്സിൽ ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമിലത്തെ മാക്സിമം 5 ബൗളേഴ്സിനെയും പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 6 പേര് ബൗളിംഗ് ചെയ്യും, എന്നാൽ കൂടെ 5 പേരെ നമ്മൾ മെയിനായിട്ട് പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവർക്ക് അവരുടെ കയ്യിൽ നിന്നായിരിക്കും ഒരുപാട് വിക്കറ്റ് കിട്ടുന്നത്. എന്തായാലും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമിനെ ഒരു 5 പ്ലസ് വിക്കറ്റ് ഉറപ്പായും പോയിരിക്കും. അത് കൂടുതലും ഫാസ്റ്റ് ബൗളേഴ്സിനും സ്പിന്നേഴ്സിനും ആയിരിക്കും കിട്ടുക. അതായത് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീം ഏതാണോ ആ ടീം ഇത്ര ബൗളേഴ്സിനെയും ഓപ്പണിംഗ് ഇറങ്ങുന്ന ബാറ്റ്സ്മാൻമാരെയൊക്കെ പിക്ക് ചെയ്തിട്ടുക. കാരണം ഫസ്റ്റ് ബാറ്റിംഗ് നന്നായിട്ട് പെർഫോം ചെയ്യും, അതായത് ആദ്യത്തെ 5 ബാറ്റ്സ്മാൻമാർ നന്നായിട്ട് ബാറ്റ് ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡാണെങ്കിൽ ബാറ്റിംഗ് ചെയ്യുന്ന ടീമിന് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാകത്തില്ല, ബൗളേഴ്സിനും അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീം ഏതാണോ ആദ്യത്തെ ബാറ്റ്സ്മാനെയും ബൗളേഴ്സിനെയും മെയിനായിട്ട് നിങ്ങൾ പിടിച്ച് ടീമിലിടുക. വിനീജിയൽ കളിക്കുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലും ഇവിടെ ഫാസ്റ്റ് ബൗളേഴ്സിനൊക്കെയാണ് വിക്കറ്റ് കിട്ടുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ നൈറ്റ്, അതായത് ആ ഒരു 8 മണിക്ക് നടന്ന മത്സരങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. ഇന്നലെ 3 മണിക്ക് നടന്ന മത്സരം നേരെ തിരിച്ചായിരുന്നു നടന്നത്. ഞാൻ പറയുന്ന ഈ 8 മണിക്ക് നടക്കുന്ന മത്സരമാണ്. ഇത് കണ്ടില്ലേ, ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം എല്ലാവരും അത്യാവശ്യം നല്ല സ്കോർ എത്തുന്നുണ്ട്. കണ്ട പോൾ സ്റ്റീർലിംഗ് 58, അലക്സ് സെയിൽസ് 22 റൺസ്, മൊറിനോ 71 റൺസ്, ഷബാദ് ഖാൻ 9 റൺസ്, ആസാം ഖാൻ 65 റൺസ്. കണ്ടില്ലേ, ആദ്യം ഇറങ്ങുന്ന എല്ലാവരും ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീം നന്നായി സ്കോർ ചെയ്യുന്നുണ്ട്, 200 വരെയൊക്കെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ബൗളിംഗ് ചെയ്യുന്ന ടീമിൽ ആകെ കുറച്ച് പേർക്ക് മുഹമ്മദ് നവാസ് സ്പിന്നറാണ്, 2 വിക്കറ്റ്. ജെയിംസ് വോക്നെ ഫാസ്റ്റ് ബൗളറാണ്, 1 വിക്കറ്റ്. അഫ്രദി ഫാസ്റ്റ് ബൗളറാണ്, 1 വിക്കറ്റ്. കണ്ടില്ലേ, ഇവിടെ കൂടുതലും ഡെത്ത് ഓവേഴ്സിലാണ് വിക്കറ്റ് വീഴുന്നത്. അതുപോലെ തന്നെ പവർ പ്ലേയിലും 1 വിക്കറ്റ് വീഴാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ നോക്കിക്കോ, ആരും അധികം സ്കോർ എടുക്കില്ല. ഞാൻ മുന്നു പറഞ്ഞ മാതിരി തന്നെ ഇതാ കണ്ടില്ലേ, ഓപ്പണിംഗ് ഇറങ്ങാൻ ഒരാൾ 50 റൺ എത്തി, അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ ഒരാൾ 47 റൺസ് എത്തി, ബാക്കിയൊക്കെ കഷ്ടിച്ച് 30 എത്തി. ഞാൻ പറഞ്ഞില്ലേ 30+ താണ്ടുന്ന 2 പേരേ ഉണ്ടാകത്തുള്ളൂ മിഡിൽ ഓർഡറിലും ഓപ്പണിങ്ങും. ഓക്കെ, അത് നിങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ കൂടുതൽ വിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഷബാദ് ഖാനാണ്, അതായത് സ്പിന്നേഴ്സിനെ സപ്പോർട്ടീവ് ചെയ്യും. സെക്കൻഡ് ഇന്നിങ്സിൽ സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബൗളേഴ്സിനും സപ്പോർട്ടീവ് ആണ്. സ്പിന്നേഴ്സിനെ എടുക്കണം, ഫാസ്റ്റ് ബൗളേഴ്സിനെ എടുക്കണം. മാക്സിമം എല്ലാ ബൗളേഴ്സിനെയും നിങ്ങൾ സെക്കൻഡ് ഇന്നിങ്സ് ചെയ്യുന്ന മാക്സിമം എല്ലാ ബൗളേഴ്സിനെയും പിക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സ്പിന്നർ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം, അതൊരു ഓൾറൗണ്ടറിനെ ക്യാപ്റ്റൻസി കൊടുത്ത ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീം ഏതാണോ ആ ടീമിലത്തെ ബൗളേഴ്സിനെ മെയിനായിട്ട് പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമിലത്തെ 5 ആദ്യത്തെ ഓപ്പണർ ബാറ്റ്സ്മാൻമാരെയും പിക്ക് ചെയ്യുക. മാറ്റി മാറ്റി ജിയലിലൊക്കെ ഇടുക, മാക്സിമം എന്തായാലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്ലെയേഴ്സിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ കറാച്ചി കിങ്സിലത്തെ പ്ലെയേഴ്സും അവരുടെ ആവറേജ് പോയിൻറ്റ്സും നമുക്ക് നോക്കാം. ബാബർ ആസം 75 ആണ് ആവറേജ്, അതുപോലെ തന്നെ ഷജീൽ ഖാൻ 42 ആവറേജ് പോയിൻറ്റ്, അതുപോലെ തന്നെ ഫർഹാൻ 8 ആവറേജ് പോയിൻ്റ്, വിക്കറ്റ് കീപ്പറാണ്. പിന്നെ കോക്ബെയ്ൻ 48 ആവറേജ് പോയിൻറ്റ്, അതുപോലെ തന്നെ മുഹമ്മദ് നബി 53 ആവറേജ് പോയിൻറ്റ്. അതായത് ഒരു മാച്ചിൽ ഇത്രയും പോയിൻറ്റ്സ് എങ്കിലും എടുത്തിരിക്കും എന്നാണത്. അതിൽ കൂടുതലെടുക്കാം കുറവെടുക്കാം, എന്നാലും അവരുടെ ഒരു ആവറേജാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യാമിൻ 24 ആണ്, പുള്ളിയൊരു നല്ല ഫാസ്റ്റ് ബൗളറാണ്, അതുപോലെ തന്നെ നല്ലൊരു ഓൾറൗണ്ടറാണ്. അതുപോലെ തന്നെ ഇമാദ് വാസിം 30 ആവറേജ് പോയിൻറ്റ്, അതുപോലെ തന്നെ ഗ്ലോറി 45 ആവറേജ് പോയിൻറ്റ്, അതുപോലെ തന്നെ മുഹമ്മദ് താഹ ഖാൻ 4 ആവറേജ് പോയിൻറ്റ്, ഉമൈദ് ആസിഫ് 44 ആവറേജ് പോയിൻറ്റ്, ഇമ്രാൻ ഖാൻ 11 ആവറേജ് പോയിൻറ്റ്. അതുപോലെ തന്നെ ഇസ്ലാമാബാദ് യുണൈറ്റഡിലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോൾ സ്റ്റെർലിംഗ് 49 ആവറേജ്, അതുപോലെ തന്നെ അലക്സ് സെയിൽസ് 44 ആവറേജ്, അതുപോലെ തന്നെ കോയിൽ മുറിനോ 67 ആവറേജ്, അതുപോലെ തന്നെ ഷബാദ് ഖാൻ 69 ആവറേജ് പോയിൻറ്റ്, അതുപോലെ തന്നെ ആസാം ഖാൻ 33 ആവറേജ് പോയിൻറ്റ്, ആസിഫ് ഖാൻ 29 ആവറേജ് പോയിൻറ്റ്, അതുപോലെ തന്നെ ഫഹീം അഷറഫ് 37 ആവറേജ് പോയിൻറ്റ്, അതുപോലെ തന്നെ മുബഷീർ ഖാൻ 20 ആവറേജ് പോയിൻറ്റ്, അതുപോലെ തന്നെ മുഹമ്മദ് വാസിം 34 ആവറേജ് പോയിൻറ്റ്, അതുപോലെ തന്നെ ഹാസൻ അലി 47 ആവറേജ് പോയിൻറ്റ്, അതുപോലെ തന്നെ വാക്വസ് മുഹമ്മദ് 42 ആവറേജ് പോയിൻറ്. ഓക്കെ, ഒരു യങ് ടാലൻറ്റഡ് പ്ലെയറാണ്. ഇനി നമുക്ക് കറാച്ചി കിങ്സും അതുപോലെ കറാച്ചി കിങ്സിലത്തെ കീ പ്ലെയേഴ്സ്, അതായത് മാക്സിമം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്ലെയേഴ്സ് ആരൊക്കെയെന്ന് പറഞ്ഞുതരാം. ബാബർ ആസാം, ഷജീൽ ഖാൻ, അതുപോലെ തന്നെ കോക്ബെയ്ൻ, നബി, അതുപോലെ തന്നെ ലൂയിസ്
അതുപോലെ ഉമൈദ് ആസിഫ്, ഓക്കെ, ഇത്രയും പേരാണ് നമ്മുടെ കറാച്ചിയിലെ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്ലെയേഴ്സ്. അതുപോലെ തന്നെ ഇസ്ലാമാബാദിലോട്ട് നോക്കഴിഞ്ഞാൽ പോൾ സ്റ്റീർലിംഗ്, അലക്സ് സെയിൽസ്, മോർണോ, അതുപോലെ തന്നെ ഷവാദ് ഖാൻ, ഹാസൻ അലി, വാക്കോസ് മുഹമ്മദ്, ഒക്കെ ഇത്രയും പേരാണ് ഈ ഇസ്ലാമാബാദിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആൾക്കാർ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ടീമിലോട്ട് കടക്കാം. എങ്ങനെ ടീം ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ കുറച്ച് ലെങ്തി ആണെങ്കിലും 100% ഞാൻ ഉറപ്പുതരാം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മിനി ജി എല്ലൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. 5 രൂപയുടെ കോണ്ടസ്റ്റൊക്കെ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതും അല്ലെങ്കിൽ ആദ്യത്തെ 5 പേർക്ക് പ്രൈസ് കൊടുക്കുന്ന അതിലൊക്കെ 10-15 ടീമൊക്കെ കിട്ടും. നിങ്ങൾക്ക് സുഖമായിട്ട് വിജയിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഈ ഒരു മത്സരത്തിൽ ക്രെഡിറ്റ് ഇഷ്യൂ നന്നായിട്ടുണ്ടാകും. കാരണം എല്ലാവരും നല്ല പ്ലെയേഴ്സാണ്, ആരെ എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടാവും. ഇപ്പം ഞാൻ ഇവിടെ ടീം ചൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാബർ ആസാമിൻ്റെ ടീം, അതായത് കറാച്ചി കിങ്സിന് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ എങ്ങനെ ടീം ക്രിയേറ്റ് ചെയ്യാം എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഓപ്പണേഴ്സായിട്ടുള്ള ബാബർ ആസാം, പിന്നെ അതുപോലെ തന്നെ ഈ ഷജീൽ ഖാൻ, പിന്നെ അതുപോലെ തന്നെ കോക്ബൈൻ, ഓക്കെ, എസ് ഫർഹാൻ ഉണ്ട്. വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരാളെങ്കിലും സ്കിപ്പ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ കറാച്ചി കിങ്സിലത്തെ മെയിൻ ബൗളേഴ്സ് നമ്മുടെ ഉമൈദ് ആസിഫ് മസ്റ്റാണ്, മസ്റ്റ് പിക്കാണ്. ഫാസ്റ്റ് ബൗളറാണ് കേട്ടോ, ഫാസ്റ്റ് ബൗളറാണ്. ഫാസ്റ്റ് ബൗളേഴ്സിന് എന്തായാലും പിക്ക് ചെയ്യണം, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ യാമിൻ നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഞാൻ നോക്കട്ടെ, നോക്കിയിട്ടേ ചൂസ് ചെയ്യത്തുള്ളൂ. എം ഇമ്രാൻ നല്ല ഓപ്ഷനാണ്. നമുക്ക് സ്പിന്നേഴ്സ് മുഹമ്മദ് നബി, ഞാൻ പറഞ്ഞില്ലേ സ്പിന്നേഴ്സിന് ഇവിടെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുള്ളി ലൂയിസ് വാസിം നല്ല ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ തൽക്കാലം ഇത്രയും പേരെ എടുക്കുന്നുള്ളൂ, ഇനി ക്രെഡിറ്റ് ഇഷ്യൂ നന്നായിട്ട് വരും. അപ്പം ഞാൻ ഇനിയിപ്പോൾ ISL ടീമിൻ്റെ പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യാണ്. ഏക്കാൻ, അതുപോലെ തന്നെ അവരുടെ ഓപ്പണേഴ്സിലാകെ 2-3 പേരെ കളിക്കത്തുള്ളൂ. മുർണോ മസ്റ്റാണ്, കാരണം 1 ഡോണോ 2 ഡോണോ ആയിട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അലക്സ് സെയിൽസിനെ എടുക്കുന്നുണ്ട്. ഓക്കെ, അലക്സ് സെയിൽസിനെ എടുത്താൽ ഇവിടെ ഷബാദ് ഖാനെ എടുക്കാനുള്ള ക്രെഡിറ്റ് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സ്കിപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റ് ബോളറായ വാക്കോസ് മുഹമ്മദ്, അതുപോലെ തന്നെ HL നല്ല ഓപ്ഷനാണ്, ഫാസ്റ്റ് ബോളറും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ HL ഇനി എടുത്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ HL വേണ്ടെങ്കിൽ യാമിനെ എടുക്കാം. കാരണം യാമിൻ ഒരു ഫാസ്റ്റ് ബോളറാണ്, ഒരു യങ് ടാലൻറ്റഡ് പ്ലെയറാണ്, 4 ഓവർ മിനിമം കൊടുക്കുന്നുണ്ട്. അപ്പോൾ യാമിന് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം, അതായത് നമ്മുടെ കറാച്ചി കിങ്സിന് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഈ രീതിയിലാണ് ടീം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ 4 ബോളേഴ്സിനെ നമ്മൾ എടുത്തിട്ടുണ്ട്, 4 ബോളേഴ്സിന് 4 ഓവർ കൺഫേംഡാണ്. അതുകൊണ്ടാണ് ഈ 4 പേരെ എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ക്യാപ്റ്റൻസി കൊടുക്കാൻ പോവുകയാണ്. ക്യാപ്റ്റൻസി നമ്മുടെ കറാച്ചി കിങ്സിന് ഫസ്റ്റ് ബാറ്റിംഗ് ആയതുകൊണ്ട് ബാബർ ആസാമും VC ഷബാദ് ഖാനുമാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കറാച്ചി കിങ്സിന് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഏകദേശം ഈ ഒരു ടീമാണ് നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തൊരു ടീം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതായത് നമ്മുടെ ഇസ്ലാമാബാദിന് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ എങ്ങനെ ടീം ക്രിയേറ്റ് ചെയ്യാം എന്ന രീതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അലക്സ് സെയിൽസ്, മുർണോ, പോൾ സ്റ്റെർലിംഗ്, ഈ 3 പേര് മസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ബാബർ ആസാം മെല്ലെ മെല്ലെ കളിക്കുന്ന ഒരു വ്യക്തിയാണ്, മെയിനായിട്ട് പിടിച്ചു നിൽക്കും. അതുപോലെ തന്നെ നബി മസ്റ്റാണ്. പിന്നെ ഫാസ്റ്റ് ബോളേഴ്സായിട്ടുള്ള മഹദ് ആസിഫ് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരെടുത്തു. നമ്മുടെ ISL ഫസ്റ്റ് ബാറ്റിംഗ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു പറയുന്നത്, അതായത് ISL ഫസ്റ്റ് ഓപ്പണേഴ്സാണ് ഇവർ. ഈ 5 പേരാണ് ആദ്യത്തെ ഇറങ്ങുന്ന ആൾക്കാർ. ആദ്യം നമ്മുടെ അലക്സ് സെയിൽസും സ്റ്റീർലിംഗും കൂടെ ഇറങ്ങും. പിന്നെ അതുപോലെ തന്നെ മുർണോ, അത് കഴിഞ്ഞാൽ എസ്കാൻ, പിന്നെ ഏക്കാൻ. ഓക്കെ, ഇങ്ങനെയാണ് അവരുടെ ബാറ്റിംഗ് ഓർഡർ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 5 പേരെ ഞാൻ അവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബൗളേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ISL മെയിൻ ബൗളേഴ്സായ വാക്കോസ് മുഹമ്മദ് മസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ISL മെയിനായിട്ട് ഫാസ്റ്റ് ബൗളേഴ്സിന് ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അഷറഫ് 4 ഓവർ ചെയ്യുന്നൊരു ഫാസ്റ്റ് ബൗളറാണ്, അടിപൊളി പ്ലെയറാണ്. പക്ഷേ പുള്ളി ഇപ്പോൾ ഫോം ഔട്ടാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സ്കിപ്പാക്കാം. നമുക്ക് വേറൊരാളെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ല ഓപ്ഷൻ. ഇപ്പോൾ HLE നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ,
പിന്നെ അടുത്തതായിട്ട് ഞാൻ യാമിനെയാണ് എടുക്കുന്നത്, കാരണം യാമിന് ബാറ്റിംഗ് കിട്ടാൻ ചാൻസസ് ഉണ്ട്, അതുകൊണ്ടാണ് യാമിനെ എടുത്തത്. ഇനി ക്യാപ്റ്റൻസി ISL ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ എസ്കാനെ തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ VC ഓപ്ഷൻ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ നമ്മുടെ അലക്സ് ഹെയിൽസോ അല്ലെങ്കിൽ മുർണോ ആയിരിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിനെ കൊടുക്കാൻ വാക്കോസ് മുഹമ്മദ് നല്ലൊരു ഓപ്ഷനാണ് ISL അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അലക്സ് ഹെയിൽസിനെ കൊടുക്കാം. ഇൻ്റർനാഷണൽ പ്ലെയറാണ്, എപ്പോൾ വേണമെങ്കിലും ഫോം ആവാൻ ഹൈലി ചാൻസസ് ഉള്ളതാണ്. പിന്നെ പിച്ചൊക്കെ ഭയങ്കര ചെറുതാണ്, അവർക്കൊക്കെ സിക്സും ഫോറൊക്കെ പെട്ടെന്ന് അടിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ ISL ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഈ ഏകദേശം ഈ ഒരു ടീമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ മൂന്ന് ബോളേഴ്സിനെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ, ഇതിൽ മൂന്ന് ബോളേഴ്സ് ഉണ്ട്. ഇതിൽ രണ്ട് പേര് ബാറ്റിംഗ് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്, യാമിനും നബിയും. കണ്ടില്ലേ, അപ്പോൾ മാക്സിമം നിങ്ങൾ ബൗളേഴ്സിനെ പിക്ക് ചെയ്യുക ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമിൻ്റെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കറാച്ചി കിങ്സിന് ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ഈ ഒരു ടീമും, അതുപോലെ തന്നെ നമ്മുടെ ISL ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ഈ ഒരു ടീമും. എൻ്റെ ഒരു ഡെമോ ടീമാണിത്, നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്ത് ടീം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇത്രയും കഷ്ടപ്പെട്ടാലേ ഒരു ലൈക്ക് എങ്കിലും തന്നെ ഒരു കമൻ്റെങ്കിലും അടിക്കാം വെച്ചാൽ മാരെ. ഓക്കെ, ഗുഡ് ബൈ.